എല്ലാവർക്കും നമസ്കാരം. മൈ കിച്ചൺ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ മന്തിയാണ്. അപ്പോൾ കുഴിമന്തിയൊക്കെ ഇഷ്ടമില്ലാത്ത ആരും തന്നെ കാണില്ല. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അതായത് നമ്മളിവിടെ ഇഡ്ഡലിപ്പാത്രത്തിലാണ് ചെയ്യുന്നത്. കടയിൽ അവർ ഒരു വലിയ കുഴിക്കകത്ത് കനലൊക്കെ ഇട്ടിട്ട് ഒരു പാത്രത്തിൽ റൈസൊക്കെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മേതെ ചിക്കനൊക്കെ അവരൊരു ഗ്രില്ലിലാണ് വെക്കുന്നത്. നമുക്കും അതുപോലെ തന്നെ ഇഡ്ഡലിപ്പാത്രത്തിൽ നോക്കാം. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ചിക്കനിൽ നിന്നുള്ള നെയ്യെല്ലാം കൂടി റൈസിലോട്ട് പറ്റണം. എന്നാലാണ് ആ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ, യഥാർത്ഥ മന്തിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനിവിടെ ചിക്കനൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ എടുക്കുമ്പം സുഗുണ ചിക്കൻ അതുപോലെ തന്നെ ഈ സ്കിന്നോട് കൂടിയുള്ള ചിക്കനൊക്കെയാണ് മന്തിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ സാധാ ഇത് വെച്ചിട്ടുണ്ടാക്കാൻ, നമ്മളിപ്പോൾ ഇത് സാധാ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ എപ്പോഴും വലിയ പീസാക്കി തന്നെ എടുക്കണം. കടയിൽ അവർ ഒരു ചിക്കൻ മുഴുവനായിട്ടാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമുക്ക് പീസാക്കി തന്നെ ചെയ്യാം. അപ്പോൾ വലിയ പീസാക്കി തന്നെ എടുക്കുക. അപ്പോൾ നമുക്കിതിലോട്ട് ഞാൻ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. കളർ ആഡ് ചെയ്യാതെയാണ്, നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കളർ വേണമെന്നില്ല. അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനോട്ട് അധികം മസാല ഒന്നും പുരട്ടത്തില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ എടുക്കുക. പിന്നെ അതുപോലെ കുരുമുളക് പൊടി, അതും ഒരു അര ടീസ്പൂൺ എടുക്കുക. പിന്നെ ചിക്കനിലോട്ട് പാകത്തിനുള്ള ഉപ്പ് എടുക്കണം. ചിക്കനിലോട്ട് പാകത്തിനുള്ള ഉപ്പ് എടുത്തു. പിന്നെ മന്തി തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ അതുപോലെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കാവുള്ളൂ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം കടയിലൊക്കെ കിട്ടുന്നത് നല്ല കളറുണ്ട്. അപ്പോൾ അവർ കളറാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ കളർ വേണമെന്നില്ല. അപ്പോൾ കളർ ചേർക്കേണ്ടവർക്ക് ഈ മിക്സിൻ്റെ കൂടെ കളറും കൂടെ ആഡ് ചെയ്യുക. ഒരല്പം കളർ, സഫ്രോൺ കളർ ആഡ് ചെയ്യുക. അപ്പോൾ ചിക്കന് നല്ല കളറുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളറായിട്ടിരിക്കും, പക്ഷേ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് ഈ മിക്സ് ഇങ്ങോട്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എണ്ണയും ഉപ്പും മഞ്ഞളും കുരുമുളകും എല്ലാം കൂടി കൂടി ഈ ചിക്കനെ പിടിക്കാൻ ഒരു നമുക്കൊരു 20 മിനിറ്റ്, ഒരു അരമണിക്കൂറൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. ഞാനിവിടെ ഒരു 20 മിനിറ്റേ വെക്കാറുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ഇതിലോട്ടൊന്ന് പിടിക്കട്ടെ. ഉണ്ടോ, ഈ ഒരു കളറാണ് നമുക്ക് റൈസിലോട്ടും കൂടെ കിട്ടുന്നത്. അപ്പോൾ ഈ ചിക്കനിലുള്ളൊരു മഞ്ഞ കളർ റൈസിലോട്ടും കിട്ടും. അപ്പോൾ ഈ എണ്ണ എല്ലാം കൂടെ കൂടി നന്നായിട്ട് പിടിച്ച് കിട്ടട്ടെ. നമുക്കിതിലോട്ടുള്ള റൈസ് എടുക്കാം. റൈസ് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ വലിയ ടൈപ്പ് റൈസ്, അതായത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ബസ്മതി റൈസ്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ അരി തന്നെയാണ്. മന്തിക്ക് വേറെ റൈസ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കടയിൽ ചോദിക്കുമ്പോൾ ഈ ടൈപ്പ് അരിയാണ് കടയിലൊക്കെ അവർ പറയുന്നത്. കുഴിമന്തിക്കടയിലോട്ടേക്ക് ഇത് കൂട്ട് അരിയെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആലിബാബ, ഇന്ത്യ ഗേറ്റ് അതുപോലത്തെ വലിയ ടൈപ്പ് അരിയാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടാറ്. അപ്പോൾ ഞാനിത് വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ അളന്നെടുക്കുകയാണ്. 4 ഗ്ലാസ് അരിയാണ് അളന്നെടുക്കുന്നത്. അപ്പോൾ അരി എപ്പോഴും അളന്നെടുക്കണം, നമുക്ക് പാകത്തിന് വെള്ളം ചേർക്കാനുള്ളതാണ്. അപ്പം അളവ് കൃത്യമായിട്ട് അറിയാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഗ്ലാസ്സിന് 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 20 മിനിറ്റ് ഇത് കുതിരാൻ വെക്കും. അരിയും കുതിരാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത അതൊരു 20 മിനിറ്റ്, 20-30 മിനിറ്റ് ചിക്കൻ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്കൊരു 20 മിനിറ്റ് വെക്കാം. നന്നായിട്ട് കുതിർന്ന ശേഷം കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകണം. വെള്ളം നന്നായിട്ട് വാർന്നു പോയിട്ടാണ് നമ്മൾ അരി വേവിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ അളവ് തെറ്റിപ്പോവും. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ഡലിപ്പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെജിറ്റബിൾ ഓയിൽ ഏതും ചേർക്കാം. അതുപോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവാള മതി കേട്ടോ. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുക. ഈ സവാളയൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള കുരുമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവനെയുള്ള കുരുമുളക് ഇട്ട് കൊടുക്കണം. നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് ഇട്ടു. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലി, മുഴുവനെയുള്ള മല്ലി ഇടണം. പിന്നെ നമുക്ക് വേണ്ടത് ബേ ലീഫാണ്, അതൊരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 ഏലക്ക എടുത്തിട്ടുണ്ട്, മുഴുവനെയുള്ള ഏലക്ക, അതും 6 എണ്ണം ഇട്ടു. പിന്നെ കറുവാപ്പട്ട എടുക്കുന്നുണ്ട്, അതൊരു 2 വലിയ പീസ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായതുകൊണ്ട് അത്ര ഇട്ടത്. അപ്പോൾ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം. ഈ എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. അത് നമുക്കറിയാം, ആ മന്തിക്കടയിലൊക്കെ കയറുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. അത് ഈ ശരിക്കും ഈ മല്ലിയും കുരുമുളകൊക്കെ ഈ എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. അത് നന്നായിട്ട് മൂത്ത ശേഷമാണ് നമ്മൾ വെള്ളമൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി 4 ഗ്ലാസ്സാണ്. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ 2 ഗ്ലാസ്സാണ് 1 ഗ്ലാസ് അരിക്ക് എടുക്കുന്നത്. ഇവിടെ ഞാൻ എടുക്കുമ്പം, അതായത് 4 ഗ്ലാസ്സിന് ഞാനിവിടെ
ഏഴ് ഗ്ലാസ് വെള്ളം എടുക്കുന്നുള്ളൂ, ഒരു ഗ്ലാസ് കുറച്ചിട്ട്. അതായത് സാധാരണ നാല് ഗ്ലാസ്സിന് എട്ട് ഗ്ലാസ്സാണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ ഏഴ് ഗ്ലാസ്സാണ്. കാരണം ചിക്കൻ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്, അപ്പോൾ ചിക്കനെ നല്ല വെള്ളവും എല്ലാം കൂടെ കൂടി ഇങ്ങോട്ട് ചാടും. മാത്രമല്ല ബിരിയാണിയുടെ അത്ര അങ്ങ് വെന്ത് ഉടഞ്ഞു പോവണ്ട ഈ അരി. മന്തിയുടെ റൈസ് എപ്പോഴും ഓവറായിട്ട് കുഴഞ്ഞു പോവാറില്ല, നമുക്കറിയാമല്ലോ നല്ല വിട്ടുവിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരി നല്ല കഴുകി വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട്, അതുകൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരിയൊക്കെ ഒത്തിരി വെള്ളത്തോട് കൂടി ഇടരുത്, അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ വ്യത്യാസം വരും. അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നു പോയ അരി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ കറക്റ്റായിട്ടുണ്ടോയെന്നും. പിന്നെ ഒരു തക്കാളി, തക്കാളി നിർബന്ധമില്ല കേട്ടോ, ഞാൻ എല്ലാ തവണ ഉണ്ടാക്കുമ്പോൾ തക്കാളി ഒന്നും ഇടില്ല. തക്കാളിയും അതുപോലെ കറുത്ത നാരങ്ങയും ഇടാതെ ഞാൻ ഉണ്ടാക്കാറുണ്ട്, രണ്ടും നല്ല ടേസ്റ്റുണ്ട്. ഇതിപ്പോൾ ഞാനൊരു കറുത്ത നാരങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കറുത്ത നാരങ്ങയ്ക്ക് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മന്തിക്ക് സാധാരണ കടയിലൊക്കെ അവരിതിടുന്നതാണ്, അപ്പോൾ ഇങ്ങനെ ഒരു കറുത്ത നാരങ്ങ നമുക്ക് വാങ്ങാൻ കിട്ടും കടയിൽ, കറുത്ത നാരങ്ങ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ പച്ചമുളക്, പച്ചമുളക് ഇതുപോലെ മുഴുവനെ ഇട്ട് കൊടുക്കും, അത് പൊട്ടിച്ചിട്ടൊന്നുമില്ല മുഴുവനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതേ ഇതുപോലെ ആ തട്ടങ്ങ് വെച്ച് കൊടുക്കാം. ഈ തട്ടയിലാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത്. നമുക്കറിയാമല്ലോ കടയിൽ അവർ ഈ റൈസിൻ്റെ മേതെ ഒരു ഗ്രില്ല് വെച്ചിട്ട് ആ ഗ്രില്ലിലാണ് ചിക്കൻ വെക്കുന്നത്. അപ്പോൾ ആ ചിക്കനിൽ നിന്നുള്ള നെയ്യും എല്ലാം കൂടെ ഈ റൈസിലോട്ട് ഇറങ്ങും. അപ്പോൾ അന്നേലാണ് ആ റൈസിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ആ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ നമുക്ക് കടയിൽ നിന്ന് കഴിക്കുമ്പോൾ ആ റൈസിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഈ ചിക്കനിൽ നിന്നുള്ള നെയ്യും എല്ലാം കൂടെ നമുക്ക് ഈ ഹോളിക്കൂടെ റൈസിലോട്ട് പിടിച്ചോളും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മന്തിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തില്ല. ഇതുണ്ടോ, ഇതപ്പോൾ ആ എണ്ണയാണ്, നമ്മളിപ്പോൾ എണ്ണയൊക്കെ ആണല്ലോ പുരട്ടിയത്, അതിങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട്. അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ കളറാണ്, ഈ ചിക്കനിൽ ഇപ്പോൾ ഒരു മഞ്ഞ കളറുണ്ട്, നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഈ കളറാണ് നമുക്ക് റൈസിലോട്ടും കിട്ടുന്നത്. അപ്പോൾ റൈസിന് പ്രത്യേകിച്ച് കളറൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടച്ച് വെച്ചിട്ട് കറക്റ്റ് 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് കിടക്കുന്നതാണ്, അപ്പോൾ നന്നായിട്ട് അടച്ചും വെക്കണം. ഇടയ്ക്ക് തുറന്നൊന്നും നോക്കരുത്, തുറന്നൊന്നും നോക്കണ്ട, കറക്റ്റ് വേവാണ്. 30 മിനിറ്റ് ഒരു 30 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് തുറന്നെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടി തുറന്ന് നോക്കരുത്. നമ്മൾ കറക്റ്റാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നതും, അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റിയിട്ട് റൈസൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഞാനീ പറഞ്ഞപോലെ തന്നെ 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുക, ഇടയ്ക്ക് തുറന്ന് നോക്കരുത്. അപ്പം 30 മിനിറ്റ് ശേഷം ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും, അരിയും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഇവിടെ 30 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിത് തുറന്ന് നോക്കാം. ഇതുണ്ടോ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ചിക്കനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ചിക്കനിൽ നിന്നുള്ള നെയ്യൊക്കെ റൈസിലോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ റൈസിന് നല്ല ടേസ്റ്റാണ്. ഇതുണ്ടോ ആ ഒരു മഞ്ഞ കളർ, അപ്പം നമുക്ക് നടുക്കായിട്ട് ഈ കളർ ഇങ്ങനെ കിടക്കും. നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പം റൈസിലോട്ട് മുഴുവനായിട്ട് കളർ വന്നോളും, ഒരു ചെറിയ മഞ്ഞ കളർ. അപ്പോൾ തക്കാളിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. തക്കാളിയും ഇതുണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് ആ ചിക്കൻ വീണ്ടും നമ്മൾ ഈ റൈസിൻ്റെ മേതെ അങ്ങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ചാർക്കോൾ കത്തിച്ച് വെക്കാനുണ്ട്. ഇപ്പോൾ ചാർക്കോള് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു ചിരട്ട നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അതിങ്ങനെ കത്തിച്ചിട്ട് വെക്കാം. അതിൻ്റെ മേതെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ. എന്നിട്ട് പെട്ടെന്ന് അടച്ച് വെക്കുക, എന്നാലാണ് ആ മന്തിയുടെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. ആ പുകയൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ആ റൈസിലോട്ടും ചിക്കനിലോട്ടും ഒക്കെ പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ലാണ്. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ കുഴിമന്തി കടയിൽ കയറുമ്പോൾ ഒരു സ്മെല്ലുണ്ട്, അത് നമുക്ക് കിട്ടും. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്, ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടോ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അല്പം മയോണൈസൊക്കെ ഞാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൂടി ഇങ്ങോട്ട് ചേർത്തിട്ട് നമുക്കിത് കണ്ടോ റൈസൊക്കെ നല്ല കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെയുണ്ട്. ആ സ്മെല്ലും കടയിലെ അതേ സ്മെല്ല് തന്നെയാണ്. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, വെറും 30 മിനിറ്റിൽ. ഈ സിമ്പിളായിട്ടുള്ള ചിക്കൻ മന്തി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ വന്ന് പറയാനൊന്നും വിട്ടുപോകരുത്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.